അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2021 ഒക്ടോബർ 17 ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് കോഴിക്കോട് ടാഗോർ ഹാളിന് എതിർവശമുള്ള ഗ്രാൻഡ് പ്ലാസ സൂപ്സിൽ വെച്ച് സുപ്രധാനമായ 3 ഇസ്ലാമിക കൃതികൾ പ്രകാശനം ചെയ്യപ്പെടുകയാണ്. അകമ്പൊരുളും മോക്ഷസിദ്ധാന്തവും ഒരു പോസ്റ്റ്മോർട്ടം, ഖുർആനും തീവ്രവാദ ആരോപണങ്ങളും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഹദീസുകളും വസ്തുതകളും ഇവകളാണ് ഈ കൃതികൾ. പരിശുദ്ധ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ഇസ്ലാം വിരുദ്ധർക്കുള്ള മറുപടികളാണ് ഈ 3 ഗ്രന്ഥങ്ങൾ. തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഹദീസുകളും വസ്തുതകളും എന്ന ഗ്രന്ഥം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 240 ഹദീസുകളെ ചർച്ച ചെയ്യുന്നുണ്ട്. പരിശുദ്ധ ഇസ്ലാമിനെതിരിൽ രംഗത്ത് വന്ന, ഇസ്ലാമിനെ തകർക്കുന്നതിന് വേണ്ടി ശ്രമിച്ച അബ്ദുല്ലാഹി ഇബ്നു സബയിൻ്റെ അനുയായികളും അയാളെ ഉപജീവിച്ച് ലോകത്ത് കടന്നു വന്ന ഓറിയൻ്റലിസ്റ്റുകളും മോഡേണിസ്റ്റുകളും മതയുക്തിവാദികളും പിന്നീട് അത് ഏറ്റെടുത്ത യുക്തിവാദികളും ഒക്കെയായിട്ട് പ്രവാചകത്തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അശ്ലീലകങ്ങളാണെന്നും സ്ത്രീവിരുദ്ധമാണെന്നും അത് പ്രവാചകന്മാരെ അവഹേളിക്കുന്നതാണെന്നും അബദ്ധങ്ങളാണെന്നും ഒക്കെ ദുർവ്യാഖ്യാനം ചെയ്യുകയും വ്യാജതരങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ള മറുപടിയാണ് ഈ ഗ്രന്ഥം. അവർ കൊണ്ടുവന്ന ഓരോ ഹദീസുകളെയും അതിൻ്റെ മൂലകൃതികളിൽ നിന്നും ഉദ്ധരിച്ചുകൊണ്ട് അവരെവിടെയെല്ലാം അതിൻ്റെ അർത്ഥങ്ങൾ മാറ്റി അവരുടേതായ അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ടോ അതിനെ കൃത്യമായി പിടികൂടിക്കൊണ്ടും ചില വ്യാജ വാക്കുകളെ ഹദീസുകളെന്ന് പറഞ്ഞവർ പ്രചരിപ്പിച്ചതിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുമൊക്കെയാണ് ഈ ബൃഹത്തായ ഗ്രന്ഥം തയ്യാറാക്കിയിട്ടുള്ളത്. 340 പേജുകൾ വരുന്ന ഈ ഗ്രന്ഥത്തിൻ്റെ ഈ ഭാഗം തയ്യാറാക്കിയത് യുവപണ്ഡിതന്മാരായ മുഫ്തി ഷഫീഖ് അൽ കൗസരിയും നിസാം കശാഫിയുമാണ്. തുടർന്ന് ആധുനിക കാലഘട്ടത്തിലെ ഹദീസ് നിരൂപണത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ആൾക്കാരുടെ ഇസ്ലാമിക വിജ്ഞാനത്തിലുള്ള അവരുടെ അവസ്ഥകളും ഹദീസ് സമാഹാരവുമായിട്ടുള്ള അവരുടെ ബന്ധവും അതിലുള്ള അവരുടെ പാപ്പരത്വവും ബോധ്യപ്പെടുത്തിക്കൊണ്ട് പ്രൗഢമായ ഒരു അനുബന്ധവും ചേർത്തിട്ടുണ്ട്. ദക്തൂർ അബ്ദുറഹ്മാൻ ആദിർശേരിയാണ് ആ അനുബന്ധം തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ബൃഹത്തായ 3 കൃതികളും കേരളത്തിലെ ഇസ്ലാമിക സമൂഹം, ഇസ്ലാമിക പ്രബോധകർ, പണ്ഡിതന്മാർ, ദാഴികൾ എന്നല്ല വളർന്നു വരുന്ന നമ്മുടെ തലമുറകൾ, യുവാക്കൾ, യുവതികൾ എല്ലാവരും സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളെ ദൈശനിക രംഗത്ത് നിന്ന് ആക്രമിക്കാൻ ശ്രമിക്കുന്നവരുടെ വ്യാജവാദങ്ങളെയും അവരുടെ കള്ളത്തരങ്ങളെയും നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണമെന്ന് വളരെ വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ്. നാഥൻ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതൊരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ.